എച്ച് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അപ്ലൈ ചെയ്യാനുള്ള സമയം, അതേപോലെ തന്നെ റിസൾട്ട് വരുന്ന സമയമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അതുപോലത്തെ എക്സാം സമയങ്ങളിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആ സമയം ലൈവായി അപ്ലോഡ് ചെയ്യും, അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യുകയും ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഫസ്റ്റ് സപ്ലിമെൻ്ററിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്ക് നാളെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നാളെ വൈകുന്നേരത്തോടെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരും. എങ്ങനെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ സ്കൂൾ വൈസ് വേക്കൻസീസ് ലിസ്റ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 15-ന് തന്നെ നമ്മൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു പക്ഷേ 2 ദിവസം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. 15-16 തീയതികളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. 17-ന് തന്നെ നമുക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. 18-ന് തന്നെ നമുക്ക് ഒരു പക്ഷേ അഡ്മിഷൻ എടുക്കാനുള്ള അവസരം വരും. അങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വിശദമായ വീഡിയോ ഒക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ കൃത്യമായി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് പിന്നീട് വരാനുള്ളത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒരു 19-ഓടെ അവസാനിക്കുമ്പോൾ പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങും. അതിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം വരും. സ്കൂൾ വൈസ് വേക്കൻസീസ് ലിസ്റ്റ് നോക്കി ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നമ്മുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്കൂളുകളും കോഴ്സുകളും ഒക്കെ ആഡ് ചെയ്ത് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ കൃത്യമായി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ HSCAP എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ റീഎഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ഈ 2 ചാനലുകളിലായി അപ്ലോഡ് ചെയ്യും. അതൊക്കെ കണ്ട് നിങ്ങൾ കൃത്യമായി ഒന്ന് അപ്ലൈ ചെയ്യുക. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.